നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക്, ഗുരുപദം ടി വിയിലേക്ക് സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രിയ ശിഷ്യൻ, നടരാജ ഗുരുവിൻ്റെ വത്സല ശിഷ്യനായ ഗുരു നിത്യചൈതന്യ യതിയുടെ 97-ാമത് ജന്മദിനമാണ് നവംബർ 2-ാം തീയതി. ഗുരുപദം ടി വിയിൽ ഗുരു നിത്യചൈതന്യ യതിയോടൊപ്പം താമസിക്കുവാനും അദ്ദേഹത്തെ അടുത്തറിയുവാനും ഭാഗ്യം സിദ്ധിച്ച ശ്രീമതി സുഗത പ്രമോദ് ഗുരുപദം ടി വിയിൽ നിത്യചൈതന്യ യതിയുടെ സ്മൃതി നമ്മൾക്ക് വിവരിക്കുന്നു. നമസ്കാരം, ഞാൻ സുഗത പ്രമോദ്. ഗുരുപദം ടി വിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹം. ഈ വരുന്ന നവംബർ 2-ാം തീയതി ഗുരു നിത്യചൈതന്യയതിയുടെ, നാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ നടരാജ ഗുരുവിൻ്റെ ശിഷ്യനായ ഗുരു നിത്യചൈതന്യയതിയുടെ ജന്മദിനം, 97-ാമത് ജന്മദിനം ലോകമെമ്പാടും തന്നെ ആഘോഷിക്കുകയാണ്. ഈ സമയത്ത് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ എറണാകുളം ഇടപ്പള്ളി സ്വദേശിയാണ്. എനിക്ക് നിത്യഗുരുവുമായിട്ടുള്ള എൻ്റെ ഒരു ആത്മബന്ധത്തെക്കുറിച്ച്, എൻ്റെ ഒരു കുടുംബബന്ധത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നിത്യഗുരുവിനെ അറിയാത്തതായിട്ട് ആരും തന്നെ ഇല്ല. കാരണം ഇന്ന് ഈ കഴിഞ്ഞ 2 തലമുറയിലും കുഞ്ഞുങ്ങൾ, കുട്ടികൾ, യുവജനത എല്ലാവരും ഹൃദയം തുറന്ന് അങ്ങേയറ്റം കൊണ്ടു നടന്ന ഒരു ഗുരുവാണ് നിത്യചൈതന്യയതി. ഗുരു ഇന്ന് നമ്മെ വിട്ടുപോയിട്ട് 22 വർഷങ്ങൾ കഴിഞ്ഞു. എങ്കിലിപ്പോഴും ഗുരുവിനെ സ്നേഹിച്ച, അല്ലെങ്കിൽ ഗുരുവിനെ അടുത്തറിഞ്ഞ, ഗുരുവിനെ അറിയാവുന്ന ഓരോ വ്യക്തികളുടെയും ഉള്ളിൽ ഗുരു ഇന്നും അതേപോലെ തന്നെ ജീവിച്ചിരിക്കുകയാണ്. എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ, 2-ലോ 3-ലോ പഠിക്കുന്ന ഒരു കാലത്താണ്, അത്രയും ചെറിയ ഒരു പ്രായത്തിലാണ് ആദ്യമായി ഇടപ്പള്ളിയിൽ ഗുരു നിത്യചൈതന്യയതി വരുന്നത്. അന്ന് ആദ്യമായി തന്നെ ഗുരുവിനെ ഹൃദയത്തിലേക്ക് കയറാൻ, അല്ലെങ്കിൽ ഗുരുവിനെ ഏറ്റു എടുക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് ആർക്കും അറിയില്ല ഗുരു വരുന്നു. ഞങ്ങൾ കുഞ്ഞുങ്ങളെയെല്ലാം ഒരുപാട് താലപ്പൊലുകളോടുകൂടി ഇങ്ങനെ വരി വരിയായി നിർത്തിയിരിക്കുകയാണ്, ഗുരു വരുന്ന വഴിയിൽ പൂ വിതരണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞങ്ങൾക്കറിയില്ലല്ലോ, ഞങ്ങൾ കുട്ടികളെല്ലാവരും പൂത്താലവും ഏന്തി ഇങ്ങനെ നിൽക്കുകയാണ്. ഗുരു വന്ന് സൂര്യഗോളം പോലെ അത്രയും തേജസ്സോടുകൂടി ഗുരു ഇങ്ങനെ വന്നിറങ്ങി രണ്ട് ഭാഗത്തേക്കും ഇങ്ങനെ നോക്കി കുഞ്ഞുങ്ങളെ. അപ്പം ഞങ്ങൾ മുതിർന്നവർ അവിടെ നിന്ന് ഓർഡർ ഇട്ടു, മക്കളെ പൂ ഇട്ടോളൂ. ഞങ്ങൾ റോട്ടിൽ ഗുരുവിന് നടന്നു പോകാനുള്ള വഴിയിൽ ഇങ്ങനെ പൂ ഇട്ടപ്പോൾ ഗുരു പെട്ടെന്ന്, അയ്യോ അരുത് കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആ പൂ വഴിയിലിടരുത് എന്ന് പറഞ്ഞ് ആദ്യം നിന്ന് 2 കുട്ടികളെ ഇങ്ങനെ പിടിച്ചു മാറ്റിയിട്ട്, പൂവ് ചവിട്ടാനുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് ആ പൂ എല്ലാവരെയും ഇടൽ നിർത്തിയിട്ട് ആ വഴി പൂവിനെ അല്പം പോലും ചവിട്ടി നോവിക്കാതെ നടന്ന് കയറി ഹാളിലേക്ക് പോയ ഒരു ഗുരു നിത്യ. ആ ഗുരുവാണ് എന്നും ആദ്യം ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അവർക്ക് ഒരു പൂവിതൽ ചവിട്ടാൻ പോൽ അത്രയ്ക്കും മനസ്സ് നൊന്ത്. അന്ന് ഗുരുവിൻ്റെ പ്രസംഗം അതായിരുന്നു. അത്രയും ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് ഗുരു കയറിക്കൂടിയത് അങ്ങനെയാണ്. കാരണം ഗുരു അന്ന് പറഞ്ഞത് പൂവിതളുകളും നോവും, അതിനെ ചവിട്ടി നോവിക്കരുതെന്ന്. അതിനുശേഷം ഇന്നും ആര് പൂ, എത്ര വലിയ ഗുരുക്കന്മാരോ മഹാന്മാരോ ആര് വരുന്നെന്ന് പറഞ്ഞാലും വഴിയിലേക്ക് ഒരു പൂ ഇട്ട് കൊടുക്കുന്നത് ഒരിക്കലും എന്നെക്കൊണ്ട് സാധിക്കില്ല. ഞാൻ അത് ചെയ്തിട്ടുമില്ല. പിന്നീടുള്ള ഗുരുവിൻ്റെ കൂടെയുള്ള എനിക്ക് പറയാൻ, നിങ്ങളോട് പറഞ്ഞു തരാൻ അത് മാത്രമുള്ളൂ. ഗുരുവിൻ്റെ കൂടെയുള്ള എൻ്റെ ജീവിതം, എനിക്ക് എങ്ങനെയാണ്, ഗുരു എനിക്ക് ആരായിരുന്നു, എന്തായിരുന്നു എന്നൊക്കെ ഒന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പിന്നീടുള്ള ഓരോ വർഷങ്ങളും ഗുരുവിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഗുരുവിന് കത്തെഴുതുക, അവധിക്കാലങ്ങളിൽ എല്ലാ സ്കൂൾ അവധികൾക്കും ഗുരുവിൻ്റെ കൂടെ ഊട്ടി ഫേൺഹിൽ ഗുരുകുലത്തിൽ പോയി താമസിക്കുക. എൻ്റെ ഗുരുകുലത്തിലെ ഊട്ടി ഫേൺഹില്ലെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ഈ അടുത്ത സമയത്തൊരു 2016 ഒരു പുസ്തകം, ഞാൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ട കുറച്ച് ചെറിയ കുറിപ്പുകളാണ് അത്, പക്ഷേ ഗ്രീൻ ബുക്സിൻ്റെ MD കണ്ടിട്ട് അദ്ദേഹം ഒരു പുസ്തകമാക്കി തന്നിട്ടുണ്ട്, ഗുരുഹൃദയം എൻ്റെ ഫേൺഹിൽ ദിനങ്ങൾ എന്ന പേരിൽ. അതിനെക്കുറിച്ച് തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാമെന്നാണ് ഗുരുവിൻ്റെ ഈ ജന്മദിനത്തിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവരും കണ്ട് പരിചയിച്ച, അതായത് ഗുരുവിനെ
ഗുരു നല്ലൊരു സ്കോളറാണ്, അല്ലെങ്കിൽ ഗുരു ഒരു സന്യാസിയാണ്, ഗുരു ഒരു ഫിലോസഫറാണ്. അതിനേക്കാളെല്ലാം ഉപരി ഗുരു ഒരുപാട് പേരുടെ, എല്ലാ സന്യാസിമാരിൽ നിന്നും വ്യത്യസ്തനായ ഒരുപാട് പേരുടെ ഹൃദയം കവർന്നെടുത്ത ഒരു ഗുരുവാണ്. പക്ഷേ ഇതിനെല്ലാം അപ്പുറം, ഗുരുവിൻ്റെ തത്വശാസ്ത്രങ്ങൾക്കും ഗുരുവിൻ്റെ വേദാന്തത്തിനും എല്ലാത്തിനും അപ്പുറം, ഗുരുവിലൊരു പിതാവുണ്ടായിരുന്നു, ഒരു നല്ല സുഹൃത്തുണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഒരു ഗുരുവിനെ കുറിച്ചിട്ടാണ്. എൻ്റെ പുസ്തകവും അതാണ്. കാരണം ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്തായിരിക്കാം ആണ് ഗുരുവിനെ ഊട്ടി ഗുരുകുലത്തിൽ ഗുരുവിൻ്റെ കൂടെ കഴിയുന്നത്. അന്ന് ഗുരു വെറുതെ ഒന്ന് ചോദിച്ചതാണ്, മോളെ നീ വരുന്നോ, ഊട്ടിയിൽ മെയ് ഫെസ്റ്റിവൽ നടക്കുകയാണ്, ഒരുപാട് സംഗീതം കേൾക്കാം, നൃത്തം കാണാം, ഒരുപാട് സാഹിത്യകാരന്മാരെ പരിചയപ്പെടാം. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഗുരുവിൻ്റെ അടുത്തേക്ക് ഫേൺ ഹില്ലിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് രാധമ്മ എന്ന് പറഞ്ഞ അവിടെ തന്നെയുള്ള ഒരു അമ്മയുടെ കൂടെയാണ് ഞാൻ ഫേൺ ഹില്ലിൽ ചെല്ലുന്നത്. ഞങ്ങൾ ചെല്ലുമ്പോൾ ഇത്രയും വലിയൊരു ഗുരു ഓടി, ഞങ്ങൾ വന്നു എന്നറിഞ്ഞ് ധൃതി പിടിച്ചാണ് ഗുരുവിൻ്റെ മുറിയിൽ നിന്നും പ്രയർ ഹാളിലൂടെ ഇറങ്ങി ഞങ്ങളുടെ അടുത്ത് വന്നിട്ട്, ആ മോളെ നീ വന്നോ, എങ്ങനെയുണ്ട് നമ്മുടെ ഗുരുകുലം എന്ന് ചോദിച്ച ഗുരു തന്നെ എല്ലായിടത്തും കൊണ്ടു നടന്ന് കാണിക്കുകയും പിന്നീടുണ്ടായിരുന്ന അത്രയും ദിവസങ്ങൾ എനിക്ക് പിന്നെ എനിക്കൊരിക്കലും ഗുരുകുലം വിട്ട് വീട്ടിലോട്ട് വരണമെന്നൊരു ചിന്തയേ ഉണ്ടായിരുന്നില്ല. അത്രയ്ക്കും സ്നേഹവും അത്രയ്ക്കും അനുഭവങ്ങളുമായിരുന്നു ഗുരുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. പിന്നീട് ഒരിക്കൽ അതങ്ങനെ എല്ലാ അവധിക്കാലങ്ങളും കഴിഞ്ഞു പോയി. പിന്നെ ഞാൻ എറണാകുളം മഹാരാജാസ് കോളേജിൽ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായി ചേർന്ന കാലത്താണ് ഗുരു അന്ന് യുവജനങ്ങളുടെ സർവകലാശാലകളെല്ലാം ഇങ്ങനെ മാറി 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 പ്രസംഗങ്ങൾ ചെയ്ത് എല്ലാവരുടെയും ഹൃദയം കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് എൻ്റെ പ്രീ ഡിഗ്രി കാലം. ആ സമയത്ത് ഞങ്ങളുടെ കോളേജിലും ഗുരു യൂണിയൻ ഇനാഗ്രേഷന് വരണമെന്ന് ഞങ്ങൾ അന്നത്തെ യൂണിയൻ ഭാരവാഹികൾ ആഗ്രഹിക്കുകയും അവരതിനു വേണ്ടി പ്ലാൻ ചെയ്യുകയും ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഗുരു ഞാൻ വിളിച്ചാൽ വരും. ഗുരു എനിക്കന്ന് 15 വയസ്സ് പ്രായമുള്ള എനിക്ക് ഗുരുവിൻ്റെ ആ ഇതിനെക്കുറിച്ചൊന്നും ഒട്ടും തന്നെ അറിയില്ലായിരുന്നെങ്കിലും ഞാൻ വിളിച്ചാൽ ഗുരു വരുമെന്ന് പറഞ്ഞ് ഞാൻ തന്നെ നോട്ടീസിലൊക്കെ പേര് വെച്ചോളാൻ പറഞ്ഞു. അവർ പേര് വെച്ചു, ഗുരു യൂണിയൻ ഇനാഗ്രേഷൻ ചെയ്യാൻ വരുന്നു. പക്ഷേ തലേ ദിവസത്തെ പത്രം എടുത്തുകൊണ്ട് വന്ന് പ്രിൻസിപ്പാൾ പറഞ്ഞു, ഇത് കണ്ടോ, നിത്യജീവിതം രീതി 5 വർഷത്തേക്ക് ഒരു പബ്ലിക് മീറ്റിങ്ങിലും പങ്കെടുക്കുകയില്ല എന്ന് പത്രപ്രസ്താവന ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും, അയ്യോ ഇനി എന്ത് ചെയ്യും, എങ്ങനെയാണ് ഗുരുവിനെ വരുത്തുക, നമ്മൾ നോട്ടീസൊക്കെ അടിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും ആകുലപ്പെട്ട് വരുന്ന സമയത്ത് ഞാൻ തന്നെ ഗുരുവിന് അന്നത്തെ എം എ ചേട്ടന്മാരുടെ കൂടെ പോയി ഞാൻ തന്നെ ഗുരുവിന് ഫോൺ ചെയ്യാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, ഇല്ല മോളെ അങ്ങനെയൊന്നും പറ്റില്ല, ഒന്നാമത് ഞാനിങ്ങനെ ഒരു പത്രക്കാരോട് ഇത് പറഞ്ഞു കഴിഞ്ഞു, ഇനി എങ്ങനെയാണ് ഞാൻ വരിക, അത് നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, ഗുരു കോളേജിൽ യൂണിയൻ ഇനാഗ്രേഷൻ ചെയ്യാൻ വന്നില്ലെങ്കിൽ ഇനി ഞാൻ കോളേജിലേക്കും പോവില്ല, എൻ്റെ പഠിത്തം ഇതോടുകൂടി നിർത്തി എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്ത് തിരിച്ചു പോന്നു. അന്ന് ലാൻഡ് ഫോണിലാണ് എല്ലാവരും നമ്പറൊക്കെ ഇട്ടിങ്ങനെ കോയിനിട്ടിങ്ങനെ വിളിക്കുന്ന ഒരു ഇതിൽ നിന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം പ്രിൻസിപ്പാള് അനൗൺസ് ചെയ്തു, നിത്യജീതിനേതി അദ്ദേഹത്തിൻ്റെ പത്രപ്രസ്താവനയെല്ലാം മാറ്റിവെച്ചിട്ട് യൂണിയൻ ഇനാഗ്രേഷൻ ചെയ്യാൻ വരുന്നു എന്ന് അറിയിച്ചിരിക്കുന്നു എന്ന്. ഞാൻ വളരെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി, ഞാൻ എന്താണെന്ന് ചെയ്തതെന്നും എനിക്കറിയില്ല. പക്ഷേ ഗുരു വന്നു, ഗുരു യൂണിയൻ പത്രക്കാരെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, ഗുരു വാക്ക് തെറ്റിച്ചു എതി എന്നുള്ള രീതിയിൽ. പിറ്റേ ദിവസം അതിനെക്കുറിച്ച് വാർത്തയും ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഗുരു വന്നപ്പോൾ ഗുരുവിൻ്റെ സഹപാഠിയോ അല്ലെങ്കിൽ കൂടെ അന്ന് കോളേജ് വിദ്യാഭ്യാസം നടത്തിയിരുന്ന ആരോ അയ്യപ്പ പണിക്കർ സാറ്, സുഗതകുമാരി ടീച്ചർ ഒക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ കണ്ട് സന്തോഷിച്ചു. ഗുരു പ്രസംഗിക്കാൻ വന്നപ്പോൾ എല്ലാവരും, ഞാൻ വളരെ സന്തോഷത്തോടെ ഏറ്റവും പുറകിലാണ് വന്നിരുന്ന് ഇങ്ങനെ നോക്കുകയാണ്, ഗുരു വന്നല്ലോ, ഞാൻ പറഞ്ഞിട്ടാണല്ലോ വന്നതെന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുന്ന സമയത്ത് ഗുരു പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, പിന്നെ ഞാൻ പത്രക്കാരോട് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയിരുന്നു, ഇവരെല്ലാവരും എന്നെ ഇവിടെ വോച്ച് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് എന്നോട് അടുത്ത ചോദ്യത്തിന് വേണ്ടി. ഇനി ഒരിക്കലും 5 വർഷത്തേക്ക് ഞാനൊരു പബ്ലിക് മീറ്റിങ്ങിലും പങ്കെടുക്കില്ല, സർവകലാശാലകൾ തന്നെ 5 വർഷത്തേക്ക് പൂട്ടിയിടുമോ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴാണ് ഇവിടെ എൻ്റെ ഒരു ചെറിയ മകൾ എന്നെ വിളിച്ച് പറഞ്ഞു, എന്നെ ഭീഷണിപ്പെടുത്തിയതാണ് അവൾ, ഞാൻ കോളേജിൽ വന്നില്ലെങ്കിൽ അവൾ ഇനി കോളേജിൽ പഠിക്കാനേ പോകില്ല എന്ന്. ഞാൻ എന്ത് ഗുരുവാണ്, ഒരു കുഞ്ഞു മകളുടെ ഭാവിയേക്കാൾ വലുതാണോ, എന്നെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു മകളുടെ ഭാവിയേക്കാൾ വലുതാണോ എൻ്റെ വാക്ക് എന്ന്. അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നത് എന്ന് പറഞ്ഞിട്ട് ഗുരു അത് പറഞ്ഞപ്പോൾ ഞാൻ വലിയ ക്രെഡിറ്റ് ആയിട്ടാണ് അങ്ങ് എടുത്തത്. പക്ഷേ ഗുരു സംസാരം നിർത്തി ഇറങ്ങിപ്പോകുമ്പോൾ എൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു, മോളെ നിന്നെ ഞാൻ ജയിപ്പിച്ചിട്ടുണ്ട് കേട്ടോ എന്ന്. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലാകുന്നത് ഗുരു അന്നും അപ്പോഴും ഒക്കെ ഞാൻ ആ വളരെ സന്തോഷത്തിൽ കഴിഞ്ഞെങ്കിലും പിന്നീട് ഒരുപാട് കാലം ഡിഗ്രി പഠനകാലത്ത് ഒരുപാട് കാലം ഗുരുവിൻ്റെ കൂടെ ജീവിക്കാൻ കഴിഞ്ഞു. ആ സമയത്താണ് ഞാൻ ചെയ്തൊക്കെ എത്രമാത്രം വലിയ
തെറ്റുകളായിരുന്നു അല്ലെങ്കിൽ എന്താണ് ഒരു ഇത്രയും വലിയ ഗുരുവിനെ അദ്ദേഹത്തിൻ്റെ വാക്ക് മാറ്റി, അതൊക്കെ എനിക്ക് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും അങ്ങനെ ഒരു നിത്യഗുരുവിനെയാണ്. കാരണം ഒരു ചെറിയ കുട്ടിയുടെ ഒരു സങ്കടം പോലും കാണാൻ കഴിയില്ല, അല്ലെങ്കിൽ അവളുടെ വാക്ക് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മനസ്സിലാവുമായിരിക്കും എങ്കിൽ പോലും അത് വേണ്ട. അത്രമാത്രം ഗുരു, അങ്ങനെ ഒരു നിത്യഗുരുവിനെയാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താനുള്ളത്. പിന്നീടുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. പിന്നീട് ഞാൻ ഒരു വർഷം ഗുരുവിൻ്റെ കൂടെ പോയി പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ താമസിച്ചു. ഗുരു പറഞ്ഞു, മോളെ പഠിക്കണം, പഠിക്കാത്ത ഒന്നിനും ഒരു ഗുണവുമില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ച് ഞാൻ വന്ന് പരീക്ഷ എഴുതി വീണ്ടും ഡിഗ്രിക്ക് ചേർന്നു. വീണ്ടും ഗുരുവിൻ്റെ കൂടെ പോയി താമസിച്ചു. ആ കാലത്തിലാണ് ഗുരു ചിത്ര ഗുരുവിൻ്റെ ഒരു ആർട്ട് റൂമുണ്ട് അവിടെ, ഗുരു ലൈബ്രറി പണിയുന്ന ഒരു സമയം, ലൈബ്രറി പണിയെല്ലാം കഴിഞ്ഞ് പുസ്തകങ്ങളെല്ലാം അടുക്കി വെച്ച് മോളിൽ ആർട്ട് റൂമിൽ ഗുരു ചിത്രം വരയ്ക്കാനും ഗുരുവിൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് നിത്യഗുരുവിനെ അടയാളപ്പെടുത്തുന്നിടത്തൊന്നും ഗുരുവിനൊരു ചിത്രകാരനെ ആരും അറിയുന്നില്ല. ഗുരുവിന് ഗുരു അത്രയ്ക്കും ചിത്രത്തെ സ്നേഹിച്ചിരുന്നു. ഗുരു സംഗീതമുണ്ട്, ഗുരുവിന് എല്ലാം, ഗുരുവിൻ്റെ എല്ലാ സകലകലാവല്ലഭന എല്ലാ കാര്യങ്ങളുണ്ടെങ്കിലും ചിത്രകലയെക്കുറിച്ച് ഇങ്ങും അറിയുന്നില്ല. ഗുരുവിൻ്റെ ആർട്ട് റൂമിൽ ഗുരു ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഭിത്തി റെഡിയാക്കി വെച്ചിട്ട് ഗുരു പറഞ്ഞു, ലോകത്തിനൊരു ഓർമ്മക്കുറിപ്പ് എന്ന് പറഞ്ഞൊരു ചിത്രം, ആരും അറിയപ്പെടാതെ ഇന്നും അവിടെ ആ ചിത്രം, അതിനുവേണ്ടി ഗുരു ചെയ്ത തപസ്, അത് വരയ്ക്കാൻ വേണ്ടി വന്ന ഗുരു തന്നെ എനിക്ക് ജീവിത പങ്കാളിയായി തന്ന പ്രമോദ് കുരമ്പാല, അദ്ദേഹത്തെ കൊണ്ട് 8 മാസമാണ് തപസ് പോലെ പഠിക്കുക, വരയ്ക്കുക, സ്ക്രിബിൾ ചെയ്യുക, അതിനെക്കുറിച്ച് പഠിക്കുക, അതിനെക്കുറിച്ച് അങ്ങനെ അങ്ങനെ ഗുരു ഉണ്ട്. 1 വർഷത്തോളം പ്രമോദ് ഉണ്ടാക്കിയെടുത്ത ഒരു ചിത്രം ഇന്നും ഗുരുവിൻ്റെ മുറിയിലുണ്ട്. എനിക്ക് തോന്നുന്നു ഗുരുപദം തന്നെ അത് നിങ്ങൾക്ക് മറ്റൊരു ദിവസം പരിചയപ്പെടുത്തി തരുമെന്ന ഒരു പ്രതീക്ഷയുണ്ട്. പിന്നീട് ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിത്യഗുരുവാണ്. ഗുരുവിൻ്റെ കൂടെ രാവിലെ നടക്കാൻ പോകുമ്പോൾ എല്ലാവർക്കും ഗുരുവിനെ അടുത്തറിഞ്ഞ എല്ലാവർക്കും ഗുരുവിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗുരു ഒരാൾക്ക് എനിക്ക് ഗുരു തോന്നും ഗുരു എന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, എൻ്റെ ഗുരുവാണെന്ന്. അതുപോലെ തന്നെയാണ് ഗുരുവിനെ പരിചയപ്പെടുന്ന ഏതൊരാൾക്കും തോന്നുന്നത് ഗുരു ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു കഴിവാണ് ഗുരുവിന്. ഏതൊരാൾക്കാണോ പരിചയപ്പെടുന്നത് അവർക്കെല്ലാവർക്കും ഗുരു അവരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, ഒരു തോന്നലുണ്ടാക്കാൻ കഴിയുന്ന ഒരു ഗുരു, നമ്മളുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും നമ്മളുടെ എല്ലാ കാര്യങ്ങളും അനുവദിച്ചു തരുന്ന ഒരു ഗുരു. അങ്ങനെ ഒരു ഗുരുവിനെ കണ്ടെത്താൻ ഒരുപാട് നമുക്കിനി എനിക്ക് തോന്നുന്നില്ല ഇനി ജീവിതത്തിൽ അങ്ങനെ ഒരു ഗുരുവിനെ കണ്ടെത്താൻ കഴിയുന്നു. പിന്നീട് ഗുരുവിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരുപാട് ഓരോ പ്രഭാതങ്ങളിലും ഗുരുവിനോടൊപ്പം നടക്കാൻ പോകുമ്പോൾ ഗുരു ഇങ്ങനെ വടി കൊണ്ട് തോണ്ടി 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 കുറച്ച് നേരം നിൽക്കും, എന്നിട്ടിങ്ങനെ നോക്കും, എന്താ വടി കൊണ്ടിങ്ങനെ തോണ്ടി ഓരോ ചെടികളിൽ ഓരോ പുല്ലോലയെയും അത്രയും മൃദുവായിട്ടാണ്, കണ്ടോ ഈ നീലക്കുറിഞ്ഞ് കണ്ടോ, അല്ലെങ്കിൽ ഈ നീലപ്പൂവ് കണ്ടോ, ഓരോ കുഞ്ഞു 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 കുഞ്ഞി എന്നാണ് ഗുരു പൂവിനേക്കുന്നത്, ഈ കുഞ്ഞിപ്പൂവിനെ കണ്ടോ, അങ്ങനെ ഓരോ പൂക്കളിലും ഓരോ ആകാശത്തേക്ക് നോക്കി മേഘങ്ങളിലും എല്ലാത്തിലും ഗുരു കാണുന്ന ഒരു സൗന്ദര്യം, ആ എനിക്ക് തോന്നുന്നു എഴുതാനുള്ള, ഞാൻ ഈ പുസ്തകം എഴുതിയത് എൻ്റെ ഹൃദയം തന്നെ ഞാൻ അങ്ങ് പകർന്നു വെച്ചതാണ്. പക്ഷേ എങ്കിൽ എനിക്ക് കവിത എഴുതാനൊക്കെയുള്ള ഒരു ഇതുണ്ടാക്കി തന്നത് ഗുരുവിൻ്റെ. ഞാൻ ഒരുപാട് കാലം ഗുരുവിൻ്റെ അടുത്ത് നിന്ന് ഗുരുവിൻ്റെ കത്തെഴുത്തുകാരിയായിരുന്നു, ഗുരുവിന് വേണ്ടിയിട്ട് കത്തെഴുതുകയായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ജോലി. അപ്പോൾ ഈ കത്തെഴുത സമയത്തെല്ലാം ഓരോ കത്തും ഓരോ ജീവിതമാണ്, എത്രയെല്ലാം ഓരോ മനുഷ്യരുടെയും രഹസ്യങ്ങൾ, ചെറിയ കുട്ടികൾ വരെ യുവതികളും യുവാക്കളും കോളേജ് വിദ്യാർത്ഥികളൊക്കെ അവരുടെ രഹസ്യങ്ങളെല്ലാം അച്ഛനോടും അമ്മയോടും പോലും തുറന്ന് പറയാൻ പറ്റുന്ന രഹസ്യം ഗുരുവിനെ എഴുതി അയക്കുമായിരുന്നു. പക്ഷേ പേഴ്സണലായിട്ടുള്ള കത്തുകളെല്ലാം ഗുരു തന്നെയാണ് വായിക്കുക, അത്രയും പ്രൈവസിയുള്ള കത്തുകൾ ഗുരു തന്നെ വായിച്ചിട്ട് മറുപടി പറഞ്ഞു തരും. പക്ഷേ ആ ഓരോ മറുപടി കത്തിലും ഉണ്ടാവും ഒരുപാട് ജീവിതങ്ങൾ, ഒരുപാട് അർത്ഥങ്ങൾ, ഒരുപാട് പോം വഴികൾ. അതൊക്കെ എങ്ങനെ മനസ്സിലാക്കി വന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ജീവിതത്തിന് ഒരുപാട് ഇത്രയും വലിയ പ്രയാസങ്ങൾ വന്നാലും നമുക്കത് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. നാരായണ ഗുരുകുലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നാരായണ ഗുരുകുലം എല്ലാ ആശ്രമങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. നാരായണ ഗുരുകുലങ്ങൾ, എല്ലാ നാരായണ ഗുരുകുലങ്ങൾക്കും അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ പരിചയം വർക്കല നാരായണ ഗുരുകുലവും ഊട്ടി നാരായണ ഗുരുകുലവുമാണ്. ഊട്ടിയിലെ ഒരു ദിവസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾക്ക് എനിക്ക് തോന്നുന്നു ഈ ടി വി കാണുന്ന എല്ലാവർക്കും നാരായണ ഗുരുവിനെയും നടരാജ ഗുരുവിനെയും ഒരുപാട് അറിയാവുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഗുരുക്കന്മാരെക്കുറിച്ച് പറയേണ്ടതായിട്ടുള്ള വരുന്നില്ല, അത്രയും പാണ്ഡിത്യവും എനിക്കില്ലാതെ പറഞ്ഞു തരാനായിട്ട്. പക്ഷേ എങ്കിൽ നടരാജഗുരു, നാരായണ ഗുരുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ നടരാജഗുരു സ്ഥാപിച്ചതാണ് നാരായണ ഗുരുകുലങ്ങൾ ഒക്കെയും. അതിൽ നടരാജഗുരു തന്നെ ഊട്ടിയിൽ കണ്ടെത്തിയ ഒരു സ്ഥലമാണ് നാരായണ ഗുരുവിന്.
ദാനമായി അന്നത്തെ കളക്ടർ കൊടുത്തൊരു സ്ഥലത്താണ് നടരാജ ഗുരു ഗുരുകുലം സ്ഥാപിച്ചിരിക്കുന്നത്. ഊട്ടി ഗുരുകുലത്തിലെ ഒരു ചിട്ടകൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിത്യഗുരു കൊണ്ടുവന്നതാണ്. ഒരുപക്ഷെ നടരാജ ഗുരുവിൽ നിന്ന് ഉൾക്കൊണ്ടതായിരിക്കാം. ഗുരു എന്നും പറയാറുണ്ട്, ഇന്നലെ രാത്രി എൻ്റെ ഗുരു എന്നെ കാണാൻ വന്നിരുന്നു എന്ന്. നടരാജ ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ അത്രയ്ക്കും ഗുരുവിൻ്റെ ആ മുഖത്തെ തെളിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഗുരു ഓരോ രാത്രിയിലും വന്ന് നാളെ എന്ത് ചെയ്യും എന്ന് അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നിത്യഗുരുവിന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അത്രേ ഗുരുവിന് സ്വപ്നത്തിലൂടെ വന്ന് പറഞ്ഞു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മളോട് ഗുരു പിറ്റേ ദിവസം പറയാറുണ്ട്. ഊട്ടി ഗുരുകുലമാണെങ്കിൽ അവിടെ ഒന്നിനും യാതൊരു നിയന്ത്രണങ്ങളില്ല. എല്ലാവരും രാവിലെ ഒന്നിച്ചുണരുന്നു. ഗുരുവിൻ്റെ ആരോഗ്യം, നല്ല ആരോഗ്യമുള്ളിടത്തോളം കാലം ഗുരുവും നമ്മളോട് ഒന്നിച്ചുണർന്ന് രാവിലെ എല്ലാവരും പ്രഭാതകൃത്യങ്ങളെ ശേഷം അടുക്കള, താഴെയാണ് അടുക്കള, താഴെ അടുക്കളയിൽ വന്ന്, താഴെ എന്ന് വെച്ചാൽ രണ്ട് നില എന്നല്ല ഉദ്ദേശിക്കുന്നത്, രണ്ട് ഒരു കുന്നിൻ്റെ പുറത്താണ് ഗുരുവിലിരിക്കുന്നത്. അതിൻ്റെ താഴെയുള്ളൊരു പ്രദേശത്താണ് അടുക്കള ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കിച്ചണിൽ രാവിലെ എല്ലാവരും ഒന്നിച്ച് വന്ന് രാവിലെ ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നു, പച്ചക്കറി അരിയുന്നു, അരി വയ്ക്കുന്നു, രണ്ട് നേരമാണ് ആഹാരം ഗുരുകുലത്തിലുള്ളത്. അപ്പോൾ രാവിലെ എല്ലാവരും ഒന്നിച്ച് എല്ലാം പാചകം ചെയ്ത് വെച്ചിട്ട് ഒരു കടുങ്കാപ്പിയും കുടിച്ച് എല്ലാവരും കുളിച്ച് പ്രെയറിന് വന്നിരിക്കും. 9 മണി മുതൽ പ്രെയർ ക്ലാസ്സാണ്. അപ്പോഴാണ് ഗുരു നമുക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. നാരായണ ഗുരുവിനെ മുഴുവൻ പഠിപ്പിച്ചു തന്നിരുന്നത് ആ സമയത്താണ്. ഗുരുവിൻ്റെ എല്ലാ കൃതികളും, നടരാജ ഗുരുവിനെ എല്ലാം നമുക്ക് ആ 9 മണി മുതലുള്ള 11:30 വരെയുള്ള സമയത്ത് ക്ലാസ്സുകൾ രണ്ട്, ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ട് രണ്ട് വശത്തിരുന്ന് ഗുരുവിൻ്റെ വിദേശരായ ശിഷ്യർ ഇംഗ്ലീഷിലും അല്ലാത്തൊരു മലയാളത്തിലും എഴുതിയെടുത്ത് അങ്ങനെ ഒരു ക്ലാസ്, അങ്ങനെയുള്ളൊരു ക്ലാസ്സാണ് പ്രാർത്ഥന ക്ലാസ്. എന്തുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നീട് എല്ലാവരും ഒരുമിച്ച് പോയിരുന്നു, അടുക്കളയിൽ പോയി ഭക്ഷണം കഴിക്കുന്നു, പിന്നെ കുറച്ച് സമയം റെസ്റ്റാണ്. നമുക്ക് എഴുതുന്നവർക്ക് എഴുതാം, വായിക്കുന്നവർക്ക് വായിക്കാം, അങ്ങനെ ഒരു സിസ്റ്റമാണ് ഗുരുകുലത്തിനുള്ളത്. വീണ്ടും വൈകിട്ട് എല്ലാവരും ഒരുമിച്ച് പോയി അടുക്കളയിൽ പോയി കഞ്ഞി വയ്ക്കുന്നു. എന്ന് ഇത്രയും പേര് കഞ്ഞി വെ, ഒരുപാട് ശിഷ്യഗണങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് അന്തേവാസികളോ ഒന്നും മൂട്ടി നാരായണ ഗുരുകുലത്തിൽ ഉണ്ടായിരുന്നില്ല, വളരെ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ഒരുമിച്ച് കഞ്ഞി വെച്ച് അടച്ചു വെച്ചിട്ട് വന്ന് വീണ്ടും അടുത്ത ക്ലാസ് 6:30 തുടങ്ങി 9 മണി വരെ. തണുപ്പായിരിക്കുമല്ലോ, അതുകൊണ്ട് ഒരുപാട് രാത്രി നീണ്ടു പോവില്ല. പിന്നെ എല്ലാവരും വന്ന് കഞ്ഞി കുടിച്ചിട്ട് അവരോരോ മുറികളിൽ പോകുന്നു. ഞങ്ങൾക്ക് 1-2 പേർക്ക് മാത്രമാണ്, എല്ലാവർക്കും ഗുരുവിൻ്റെ മുറിയിൽ വന്നിരിക്കാം, ഗുരുവിന് ആർക്കും ഗുരുവിൻ്റെ അടുത്തിരിക്കാം, ആർക്കും ഗുരുവോട് എന്തും പറയാം. ഗുരുവിന് എന്നും എപ്പോഴും ഉണ്ടാകും ആരെങ്കിലും വിസിറ്റേഴ്സ്, എന്നും ആൾക്കാർ വന്ന്, കോളേജ് സ്റ്റുഡൻസോ അല്ലാത്തവരോ എല്ലാവരും വന്ന് ഗുരുവിന്, എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരല്ല. പക്ഷേ ഗുരുവിനെ എനിക്ക് വളരെ രസകരമായി തോന്നുന്നു. ഗുരു ആര് വന്നാലും ഗുരു ഇങ്ങനെ ചോദിക്കും, എന്തേ വന്നു? അവർ പറയും, ഗുരു ഒന്ന് കാണാൻ വന്നതാണ്, കണ്ടില്ലേ, ഇനി എന്താ പോവാലോ. അങ്ങനെ അപ്പോൾ നമുക്ക് തന്നെ ഒരിക്കലും ഗുരു എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കും. പക്ഷേ ആ ചില മനുഷ്യർക്ക് ഗുരുവിനെ ഒന്ന് കണ്ടാൽ മാത്രം മതി, ആ കാഴ്ചയിൽ അവർക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടിക്കഴിയും. ആര് വന്നാലും 3 ദിവസം ഗുരുവിൽ താമസിക്കാമെന്നാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തങ്ങാം, അല്ലെങ്കിൽ തിരിച്ചു പോകണമെന്നാണ് ഗുരുകുലത്തിൻ്റേതായ ഒരു രീതി, നടരാജഗുരുള്ള കാലത്തേയുള്ള ഒരു രീതിയാണത്. പക്ഷേ എന്നും ഓരോരുത്തരും വരുന്ന അവരുടെ കുടുംബ പ്രശ്നങ്ങൾ, അവരുടെ ജീവിതങ്ങളെല്ലാം പറഞ്ഞ് അതിന് എല്ലാവർക്കും പരിഹാരം കിട്ടുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം എന്ന് എല്ലാവരും ഇങ്ങനെ വന്ന് തിരിച്ചു പോകുന്നത്. പിന്നീട് ഗുരു അതുപോലെ തന്നെയാണ് ഗ്രാമവാസികൾ. ഗ്രാമത്തിൽ ആ മഞ്ജുനക്കര എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ് ഊട്ടിയിൽ. ആ ഗ്രാമവാസികളെല്ലാവർക്കും ഗുരു എല്ലാ വർഷവും അവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നു, ഗുരുഭോജനം നടക്കുമ്പോൾ അവർക്ക് ആഹാരം കൊടുക്കുന്നു, പിന്നെ അവരുടെ കുഞ്ഞുങ്ങൾക്ക്, എവിടെ നിന്നാണ് ഗുരുവിന് പ്രത്യേകിച്ച് ഒരു വരുമാനമാണ്, ഗുരുവിൻ്റെ പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ മാത്രമേ ഗുരുവിനുള്ളൂ. പിന്നെ ഗുരുവിനോട് സ്നേഹമുള്ളവരെല്ലാവരും അയച്ചു കൊടുക്കുന്ന ദക്ഷിണ, അതാണ് ഗുരുവിൻ്റെ ഒരു വരുമാന മാർഗം. അപ്പോൾ ഗ്രാമത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം ഗുരു ധാരാളം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും ഗുരുവിന് ഇങ്ങനെ ഇരിക്കാൻ സമയമില്ല. ഗുരു 4:45 ആകുമ്പോൾ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ട ഒരു ഗുരു അങ്ങനെയാണ്, അപ്പോഴേ വന്ന് എഴുത്ത് മേശക്കകത്ത് ഇരുന്നുണ്ടെങ്കിൽ പിന്നെ 6 മണിയാകുമ്പോൾ ഒന്ന് പോയി ഒന്ന് കിടക്കും, പിന്നെ എഴുന്നേറ്റ് വന്ന് അടുത്ത ജോലികളായി, അത് കഴിഞ്ഞാണ് ബാക്കി പ്രവൃത്തികളൊക്കെ വരുന്നത്, പിന്നെയാണ് കുളിക്കാൻ പോകുന്നത്. രാത്രി 11 മണി വരെയും ഗുരുവിൻ്റെ ഒരു ദിവസം അങ്ങനെയാണ്. ഒരു നിമിഷം പോലും ഗുരു വെറുതെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഗുരുവിനെക്കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് കൂടുതലും പറഞ്ഞു വരുമ്പോൾ ഞാൻ എനിക്കുണ്ടായ അനുഭവങ്ങളാണ് എനിക്ക് കൂടുതലും ഇങ്ങനെ പറഞ്ഞ് പറയാൻ കഴിയുന്നത്. ഗുരു വളരെ
വളരെ ഒരു സുഹൃത്തിനെ പോലെയായിരുന്നു. എല്ലാവർക്കും ആര് വന്നിട്ടുണ്ടെങ്കിലും ഗുരു ഇടപഴകുന്ന ഒരു രീതികൾ, ഒരു ഒരിക്കലും നമുക്കൊരു വലിയ സന്യാസി ശ്രേഷ്ഠൻ്റെ മുന്നിൽ ഇങ്ങനെ ഭക്തി ബഹുമാനങ്ങളോട് നിൽക്കുന്നതൊന്നും ഗുരുവിന് ഇഷ്ടമല്ലായിരുന്നു. ഗുരു അല്ല, ഒരു സുഹൃത്തിനെ പോലെയായിരുന്നു. നിങ്ങൾക്ക് ചിരിക്കാൻ തോന്നുമ്പോൾ ചിരിക്കൂ, കഥ പറയാൻ തോന്നുമ്പോൾ കഥ പറയൂ, പഠിക്കാൻ തോന്നുമ്പോൾ പഠിക്കൂ, അങ്ങനെയെല്ലാമുള്ള ഒരു രീതിയായിരുന്നു ഗുരു നിത്യചൈതന്യനിധിയുടേത്. പിന്നെ നാരായണഗുരുവിനെക്കുറിച്ച് ഗുരുദേവ കൃതികളാണ് നമ്മൾ അധികവും അവിടെ പഠിച്ചുകൊണ്ടിരുന്നത്. ഗുരുവിൻ്റെ അനുഭവങ്ങളൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നതെല്ലാം നാരായണ ഗുരുവിൻ്റേതായ എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ നടരാജഗുരു പറയുന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ എപ്പോഴും സ്വാധീനിച്ചിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നടരാജഗുരു പറയുന്നുണ്ട് നാരായണ ഗുരുവിനെ കിട്ടിയ ഒരു കാലം. അപ്പോൾ അതിനെക്കുറിച്ച് നടരാജഗുരു പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പുരുഷൻ ആരും ആയിക്കോട്ടെ, അയാളുടെ ഒരു യൗവന കാല ആരംഭത്ത്, അതായത് കൗമാരം ആ ഒരു പ്രായത്തിൽ, അതാ 16 വയസ്സ് കഴിഞ്ഞ ഒരു സമയത്ത്, ഒരു ഗുരുവിൻ്റെ കൂടെ ജീവിക്കാൻ കഴിയുക, ഒരു ഗുരുവിനെ കിട്ടുക, ഒരു ഗുരുവിൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാൻ പറ്റുക എന്ന് പറയുന്നതിനെ നടരാജഗുരു അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ വർണ്ണിച്ചിട്ടുണ്ട്. നിത്യഗുരു അത് പലപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഗുരു പറയുന്നത് എത്ര സത്യമാണെന്ന്. കാരണം അങ്ങനെ ഒരു അനുഭവമുള്ള ഒരു വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അടുക്കളപ്പുറത്തുകൂടെ ഹിമാലയ പർവ്വതം ഇങ്ങനെ നമുക്ക് നമ്മുടെ അടുക്കളയുടെ ഭിത്തിയിൽ ഹിമാലയ പർവ്വതം വന്ന് നിൽക്കുന്നത് പോലെയോ, അല്ലെങ്കിൽ ഒരു മാൻകുട്ടികളെ കോടി വന്ന് നമ്മുടെ കയ്യിൽ വന്ന് വെള്ളം കുടിച്ചു പോകുന്നത് പോലെയോ, അങ്ങനെ അല്ലെങ്കിൽ ഒരു സിംഹവും പുലിയൊക്കെ നമ്മുടെ അടുത്ത് വന്ന് നമ്മളോട് സഹകരിക്കുന്നത് പോലെയോ, അതൊക്കെ ശരിക്കും സംഭവിക്കാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെയുള്ള ഒരു അനുഭവമാണ് ഒരു ഗുരുവിൻ്റെ കൂടെ ഒരു മനുഷ്യന് അവൻ്റെ കൗമാര പ്രയൗവനകാലത്തിലേക്കുള്ള ആ സമയത്ത് ജീവിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ അതുപോലൊരു ഭാഗ്യമാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നടരാജഗുരു പറഞ്ഞ ആ വാക്കുകൾ ഓർക്കുന്നത് നമ്മുടെ അനുഭവത്തിൽ നിന്നാണ്. കാരണം എനിക്കും അതേ പ്രായത്തിൽ ഒരു പെൺകുട്ടിയായിരിക്കെ തന്നെ അതേ പ്രായത്തിൽ ഒരു ഗുരുവിൻ്റെ കൂടെ കഴിയാൻ കഴിഞ്ഞു എന്നത് ഓർക്കുമ്പോൾ ഇന്നും ജീവിതത്തിൽ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് അത് മാത്രമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവങ്ങൾ. അതുപോലെ തന്നെ ഗുരുവിൻ്റെ കൂടെയുള്ള യാത്രകൾ. ഗുരുവിൻ്റെ കൂടെ ഞാൻ പുറത്തൊന്നും യാത്ര ചെയ്തിട്ടില്ല. പക്ഷേ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ ഒരുപാട് യാത്രകൾ ചെറിയ പഠിക്കുന്ന കാലത്ത് ഗുരുവിൻ്റെ കൂടെ നടത്തിയിട്ടുണ്ട്. ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ്. കാരണം ഗുരുവിന് ഒരു ഏതൊരു കാര്യത്തെയും ചൂണ്ടിക്കാണിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഓരോന്നിലും ഓരോ ഗുണപാഠങ്ങളുണ്ടായിരുന്നു. ഗുരു എപ്പോഴും പറയും, ഒരു പുസ്തകം കയ്യിൽ വെക്കണം മോളെ, പറയുന്നത് എഴുതിയെടുക്കണമെന്ന്. അന്നത്തെ സ്കൂളൊക്കെ പഠിക്കുന്ന കാലത്താണെങ്കിൽ ഗുരു 4 വരി കവിത, എനിക്ക് കവിത എഴുതാനുള്ള ഏറ്റവും ആദ്യമായിട്ട് ഞാൻ 2 വരി കവിത എഴുതിയത് തന്നെ ഒരു പ്രഭാതത്തിൽ ഞാൻ ഗുരുവിൻ്റെ കൂടെ നടക്കാൻ പോകുമ്പോൾ ഗുരു ഇങ്ങനെ മഞ്ഞുതുള്ളിയെല്ലാം കാണിച്ചിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു തരികയാണ്. അപ്പം എന്നോട് ചോദിച്ചു, ഈ ഒരു ഡിസംബർ മാസമാണ്, ക്രിസ്മസ് വെക്കേഷൻ ആയിരുന്നു തോന്നുന്നു, അപ്പോൾ ഭയങ്കരമായ തണുപ്പാണ്. ഗുരു എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ നീ എന്തിനാണ് ഈ കൊടും തണുപ്പത്ത് നീ നാട്ടിൽ സുഖമായി വീട്ടിൽ കിടന്ന് ഉറങ്ങേണ്ട, അച്ഛനെയും അമ്മേനെയും സഹോദരങ്ങളെയൊക്കെ വിട്ടിട്ട് ഈ എനിക്കൊരു ഊന്നുവടി പോലെ നീ എന്തിനാണ് ഈ പ്രഭാതത്തിൽ ഇവിടെ വന്ന് ഇങ്ങനെ എൻ്റെ കൂടെ നടക്കുന്നത്, അപ്പോൾ ഇതൊക്കെയാണ് മോളെ ഒരു നിയോഗം, നിനക്കിതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഗുരു വീട്ടിൽ എല്ലാ സുഖ സൗകര്യങ്ങളിലും നമ്മൾ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എനിക്ക് ഇത്രയും വലിയൊരു ഗുരുവിൻ്റെ കൂടെ ഇങ്ങനെ നടന്ന് എനിക്ക് ഈ കാഴ്ചകൾ നോക്ക്, എത്ര മനോഹരമാണ് ആ താഴ്വരകളിലേക്ക് നോക്കാൻ, അവിടുത്തെ പൂക്കൾ, സൂര്യൻ്റെ കിരണങ്ങൾ വീണ് തുള്ളി തിളങ്ങുന്ന മഞ്ഞുതുള്ളികൾ, ഇതൊക്കെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവോ എന്ന് ചോദിച്ചപ്പോൾ ഗുരു എൻ്റെ കയ്യിലിങ്ങനെ അമർത്തി പിടിച്ചിട്ട് പറഞ്ഞു, കവിത വരുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും. ഇപ്പം പറഞ്ഞ ആ വാചകം എനിക്ക് ശരിക്കും ഓർമ്മയില്ല, അന്ന് എത്ര ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ വാചകങ്ങളെല്ലാം ചേർത്തിട്ട് ഒരു കവിത എഴുതി വെച്ചിട്ട് ഇന്ന് തന്നെ പ്രാർത്ഥനിക്കുമ്പോൾ അത് എന്നെക്കൊണ്ട് വായിച്ച് കേൾപ്പിക്കണമെന്ന്. പിന്നെ മനസ്സിൽ രംഗലാപ്പ ഇതേ, ഞാൻ കവിത എഴുതാൻ പോകും, അതൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഞാൻ കുട്ടിക്കാലത്ത് സ്കൂൾ പഠിക്കുന്ന കാലത്ത് തന്നെ ഗുരു ഒരു കയ്യെഴുത്ത് മാസിക എന്ന് പറഞ്ഞിട്ടൊരു ഇത് ഉണ്ടാക്കിയിരുന്നു ഗുരുസ്മരണ സമിതിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ എഡിറ്ററായിട്ട് എന്നെ വെച്ചപ്പോൾ ഗുരു എനിക്ക് കവിതകളും കഥകളൊക്കെ അയച്ചിട്ട് ഞാൻ അതൊക്കെ പകർത്തി എഴുതും. പിന്നെ ഞങ്ങൾ സ്വന്തമായ എന്തെങ്കിലും അങ്ങനെ എഴുതി വയ്ക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അന്നും. പക്ഷേ എങ്കിലും ഞാനിത് ഈ സമയത്ത് ഗുരു ഞാൻ അന്നേരം ഗുരുവിനോട് എന്താണോ പറഞ്ഞത് അതെല്ലാം കൂടി എഴുതി കയ്യിലിങ്ങനെ ചുരുട്ടി പിടിച്ചു. ഗുരു ചോദിക്കണമെങ്കിൽ മാത്രം കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ചുരുട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ഗുരു ചോദിച്ചു, സുഖദേ ആ നീ എന്നോട് ഞാൻ പറഞ്ഞില്ലേ നീ രാവിലെ എന്നോട് പറഞ്ഞു തന്ന ആ വരികളൊക്കെ ഒന്ന് എഴുതി കൊണ്ടുവരാൻ കൊണ്ടുവന്നു. അപ്പം ഞാൻ
എഴുതി ഗുരു എവിടെ എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഗുരു വേഗം വാങ്ങി അത് വായിച്ച് ആഹാ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ് ഗുരു അതിനെ തിരുത്തി ഒരു ഒരു നല്ലൊരു കവിതയാക്കി എനിക്ക് തന്നു അതായത് നിനക്കിരിക്കട്ടെ എന്ന്. പക്ഷേ എങ്കിൽ അത് അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് പോയി ആ വരികളും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ അതായിരുന്നു എൻ്റെ ഏറ്റവും നല്ലൊരു കവിത എന്നെനിക്ക് തോന്നുന്നു. പിന്നെ അങ്ങനെയാണ് എനിക്ക് കവിത എഴുതാനുള്ള ഒരു ഇതുണ്ട് വഴിയുണ്ടായത്. കാരണം പിന്നീട് പലപ്പോഴും ഗുരു എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും അത് കവിതയായി എഴുതി കൊണ്ടുവന്ന് വായിച്ചേപ്പിക്കുമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നാല് വരെ എഴുതുന്നിട്ട് എന്നെ ബാക്കി പൂരിപ്പിക്കുമെന്ന് പറയും. അങ്ങനെ എനിക്ക് ഒരുപാട് എനിക്ക് കവിത എഴുതാനുള്ള ഒരു വഴി ഉണ്ടായി. പിന്നീടാണ് എനിക്ക് കോളേജിലാണെങ്കിലും എല്ലായിടത്തും പഠിക്കുമ്പോഴൊക്കെ അത് ഒരുപാട് പ്രചോദനം ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് നിത്യജീതിൻ്റെ ഗുരുവിനെക്കുറിച്ച് പറയാനാണെങ്കിൽ മുഴുവൻ ജീവിതം മുഴുവൻ ഗുരുവിനെക്കുറിച്ചേ പറയാനുള്ളൂ. എന്ത് ചോദിച്ചാലും എനിക്ക് ഗുരുവിനെ വിട്ടൊന്നും പറയാൻ പറ്റില്ല. എവിടെ അത് എൻ്റെ ജീവിതത്തിൽ എവിടെ ചെന്നാലും ഞാനൊരാളെ കണ്ടുമുട്ടുന്നതും എനിക്കെന്തെങ്കിലും സഹായമൊന്നും ഗുരുവിൻ്റെ വഴികളിലൂടെ മാത്രമാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പങ്കാളിയെ കണ്ടെത്തി തന്ന ഗുരുവാണ്. എനിക്ക് ജനിക്കാൻ പോകുന്ന മകന് ജനിക്കും മുമ്പ് തന്നെ കണ്ണുൻ എന്ന് പേര് വിളിക്കണമെന്ന് പറഞ്ഞത് ഗുരുവാണ്. അങ്ങനെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിത്യഗുരുവിനെ മാത്രം. ഇന്ന് ഈ നിത്യഗുരുവിൻ്റെ ഈ 97-ാം ജന്മദിനത്തിൽ എനിക്ക് പറയാൻ എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. അത്രമാത്രം ഞാൻ ഗുരുവിലേക്ക് അമർന്നിരിക്കുകയാണ്. ഒരുപാട് അനുഭവങ്ങളുണ്ട് ഗുരുവിനെക്കുറിച്ച്. ഗുരു ഏറ്റവും കൂടുതൽ എനിക്ക് ഓർക്കുമ്പോൾ തന്നെ സങ്കടം വരുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവിൻ്റെ സമാധി സമയത്ത് ഗുരു അവസാനമായി വയ്യാതിരിക്കുന്ന സമയത്ത് ഗുരു പറയുന്നുണ്ട്, പ്രമോദേ ഒരു കത്തയച്ചു, പ്രമോദേ നീ വന്നെന്ന് ഞാൻ സ്വപ്നം കണ്ടു, എൻ്റെ ചിത്രങ്ങളിലെല്ലാം നീ വരച്ച് വെച്ച് പോയ ചിത്രങ്ങളെല്ലാം വാർണിഷ് ചെയ്തു എന്ന് എല്ലാം ഞാൻ സ്വപ്നം കണ്ടു. പക്ഷേ കണ്ണു തുറന്നപ്പോൾ നീയുമില്ല, ചിത്രവുമില്ല, ഒന്നുമില്ല. പിന്നെ കുഞ്ഞിനെയും സുഹൃതയും കൂട്ടി നീ വരുമെന്ന് കരുതി, എല്ലാം വെള്ളത്തിലായി വരച്ച പോലെ ആയല്ലോ എന്ന് പറഞ്ഞപ്പോൾ, എങ്കിലും സാരമില്ല, നിങ്ങൾ നല്ല കുടുംബസ്ഥരായി ജീവിക്കുന്നുണ്ടല്ലോ എന്ന് ഒരു കത്ത് വരുമ്പോൾ അന്ന് തന്നെ ഞങ്ങൾ തീരുമാനിക്കുകയാണ്. ഇല്ല ഗുരു, പെട്ടെന്ന് മറുപടി എഴുതി. അന്ന് ഫോണൊന്നുമില്ല, മൊബൈൽ ഫോണില്ല, ലാൻഡ് ഫോൺ പോലും വളരെ കുറവാണ്. അപ്പോൾ പ്രമോദ് എഴുതി, എന്ത് വന്നാലും ഗുരു ഈ മെയ് 24 മുമ്പ് ഞങ്ങൾ വന്നിരിക്കും, ഗുരുവിനെ കണ്ടിരിക്കും, മോനെ കൊണ്ടുവന്ന് കാണിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു മറുപടിയും എഴുതി. ഞങ്ങൾ പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി വെച്ച സമയത്താണ് അന്ന് ഇതുപോലെ തലേദിവസം. മോൻ തീരെ ചെറിയ കുഞ്ഞാണ്, അവന് ഒരു വയസ്സ് ഇല്ല, അത്ര പാല് കുടിക്കുന്നൊരു സമയമാണ്. ഞാൻ ഉച്ച സമയത്ത് കുഞ്ഞിനെയും കിടത്തി ഇങ്ങനെ ഉറക്കി, ഞാനും ഒന്ന് കയറുന്ന ഉറങ്ങണ സമയത്ത് ഞാനിങ്ങനെ മയങ്ങിപ്പോയി. പക്ഷേ യാഥാർത്ഥ്യം എന്നോണം ആ മെയ് 14-ാം തീയതി 1999 മെയ് 14-ാം തീയതി ഉച്ചയ്ക്ക് ഉച്ച മയക്കത്തിൽ ഗുരു ഒരു ഭയങ്കരമായ ഹോണടി കേട്ടുകൊണ്ടാണ് ഞാൻ ഒരു വെളുത്ത അംബാസഡർ കാറിൽ ഗുരു വന്നിറങ്ങുകയാണ്. പക്ഷേ എന്നും റോസപ്പൂ ഇതള് പോലെ നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന ഗുരുവിനെ അന്ന് ഞാൻ കാണുന്നത് വെള്ള വസ്ത്രത്തിലാണ്. വെള്ള വസ്ത്രത്തിൽ വെള്ള താടിയും വെള്ള മീശയും വെള്ളത്തലയൊക്കെ ആയിട്ട് ഗുരു ഇങ്ങനെ കയറി അത്ഭുതം കൊണ്ട് ഞാനിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഗുരു പെട്ടെന്ന് വന്ന്, മോളെ ഒരു ഗ്ലാസ് വെള്ളം തരൂ, എനിക്ക് ഒട്ടും നിൽക്കാൻ സമയമില്ല, പോകാൻ സമയമായി, വേഗം ഒരു ഗ്ലാസ് വെള്ളം തരൂ എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ മോനെ കെടുത്തിട്ട് ഓടിപ്പോയി വെള്ളം എടുത്തുകൊണ്ട് വരുമ്പോഴേക്കും പിന്നെ ഗുരു മോനെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഒരു ഉമ്മ അവൻ്റെ നെറുകിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് അവൻ്റെ കാലിലിങ്ങനെ തട്ടിയിട്ട് ഗുരു പോകാൻ റെഡിയാവുകയാണ്. അപ്പോൾ ഞാൻ വേഗം വെള്ളം കൊണ്ട് ഗുരു വെള്ളം എന്ന് പറഞ്ഞപ്പോഴേക്കും ഗുരു വെള്ളം വാങ്ങി കുടിച്ചോ എന്തോ എനിക്ക് ഓർക്കുന്നില്ല. ഗുരു പെട്ടെന്ന് ഗുരുവിനെ കാണുന്നില്ല, ഒരു കാറങ്ങ പോയി. അപ്പോഴേക്കും പിന്നെ അവിടെ മുഴുവൻ ഗുരുവിൻ്റെ ഒരു പ്രത്യേക മണമാണ്. ഗുരു തേച്ച് കുളിക്കുന്ന എണ്ണയ്ക്കും പേഴ് സോപ്പിൻ്റെയൊക്കെ ഒരു മണം അവിടെ എല്ലാം നിറഞ്ഞെങ്കിൽ ഞാൻ കണ്ണു. അപ്പോഴാണ് ഞാൻ ഹോണടി പിന്നെ ഇങ്ങനെ കേൾക്കുമ്പോൾ പെട്ടെന്ന് കണ്ണോർ നോക്കുമ്പോൾ പാലും കൊണ്ടുവരുന്ന ആൾ ഹോണടിക്കുകയാണ്. പക്ഷെ അതൊരു പകൽ മയക്കമായിരുന്നോ എന്തോ എന്നറിയില്ല. പക്ഷേ ഞാൻ ആ സ്വപ്നത്തിൽ നിന്നിങ്ങനെ ഗുരുവിനെ എങ്ങനെ, ഗുരു എന്താ അങ്ങനെ വന്നേ, ഗുരു എന്താ അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ പ്രമോദ് വന്നിട്ട് പറയാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് വൈകുന്നേരം ഞാൻ അറിയുന്നത് ഗുരു നിത്യജീതിൻ്റെ ഏതി സമാധിയായി എന്ന്. ടി വിയിലെല്ലാം വാർത്ത വന്നു. പക്ഷേ എനിക്കതൊരു ഭയങ്കര സങ്കടമായി. എപ്പോഴും എന്നും അത് പറയുമ്പോൾ എനിക്ക് പറയാൻ പറ്റാത്തത്രയും സങ്കടമായൊരു കാര്യമുണ്ട്. കാരണം ഞങ്ങൾ അന്ന് പോകാൻ തീരുമാനിച്ചിരുന്നിട്ട് അത് അവസാനമായിട്ട് എനിക്ക് സാധിച്ചില്ല. അത് വല്ലാത്തൊരു ദുഃഖം തന്നെയായിരുന്നു. പക്ഷെ ഞങ്ങൾ അന്ന് അപ്പം തന്നെ പുറപ്പെട്ടു. അവിടെ ചെല്ലുമ്പോൾ ഗുരു ഇങ്ങനെ കസേരയിലിരിക്കുന്നു. ഞാൻ ഒരു ചൂതാര പറഞ്ഞ ഗുരു സമാധിയെന്ന്. ഗുരു വളരെ സുന്ദരനായി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കസേരയിലിരിക്കുന്നുണ്ട്. ഗുരുവിനെ സമാധി ഇരുത്തിയിരിക്കുകയാണ്. ഞാൻ മോനെ കൊണ്ടുവന്ന് കാൽക്കൽ കിടത്തി. അപ്പോൾ ഇപ്പോഴത്തെ ഗുരു മുനി നാരായണ പ്രസാദ്, അപ്പോഴേക്കും എനിക്ക് നിയന്ത്രണം വിട്ടു. ഞാൻ സങ്കടം കൊണ്ട് കരയാകുമ്പോഴേക്കും മോനും തണുത്ത് വരച്ചിട്ട്, അവൻ ഊട്ടിയിലേക്ക് ആദ്യം വരയില്ല, അവനും തണുക്കൊണ്ട് കരയാണ്. ഗുരു പറഞ്ഞു, മോനെ എടുക്കുക, സുഖതയെ കരയാൻ പാടില്ല, കരയരുതെന്ന് പറഞ്ഞു.
ഞാൻ മിണ്ടാതെ അവിടെ പോയിരുന്നു. കുഞ്ഞപ്പോഴും കരയുന്നുണ്ട്, അവനോട് കരയരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് അവന് അറിയില്ലല്ലോ, അതുകൊണ്ട് അവൻ കരഞ്ഞുകൊണ്ടിരുന്നു. അത് എൻ്റെ ജീവിതത്തിലൊരു സഹിക്കാനാവാത്തൊരു സങ്കടമുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ ഗുരുവിനെക്കുറിച്ച് പറയുമ്പോൾ ഇനിയും ഇതുപോലെയുള്ള അനുഭവങ്ങൾ മാത്രമാണ് ജീവിതം മുഴുവൻ പറഞ്ഞു തീർക്കാനാവാത്ത അത്രയും അനുഭവങ്ങൾ എനിക്ക് ഗുരുവിനെക്കുറിച്ച് പറയാനുണ്ട്. എൻ്റെ എല്ലാം എനിക്കിങ്ങനെ ഒരു ജീവിതം, ഞാൻ ഇവിടെ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത് പോലും ഗുരു ഉണ്ടായിട്ടാണ്. ഗുരു ഒരുപാട് കാര്യങ്ങളുണ്ട്. ഗുരു ഒരിക്കലൊരു സ്കൂൾ അവധിക്കാലത്ത് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ എനിക്ക് ഗുരുവിനോട് ചെറിയ പിണക്കം ഉണ്ടായി. ഞാൻ വീട്ടിൽ വന്ന സമയത്ത് ഗുരുവിന് കമനപൂർവ്വം കത്തെഴുതാതിരുന്നു. കത്തെഴുതാതിരുന്നപ്പോൾ ഗുരു ഒരു ദിവസം പോസ്റ്റ്മാൻ കൊണ്ടുവന്നിട്ട് ഒരു പാഴ്സൽ പോലെ ഒരു വലിയൊരു കവർ കൊണ്ടെത്തുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് എന്ന് നോക്കിയപ്പോൾ ഗുരു നിത്യയുടെ ഫ്രം അഡ്രസ്സിലാണ്. ഞാനത് പൊളിച്ചു നോക്കിയപ്പോൾ എന്താ 25 ഇൻലൻഡുകളാണ്, എല്ലാത്തിലും ടു നിത്യ ഫ്രം സുഗത എന്ന് ഗുരു തന്നെ ടൈപ്പ് ചെയ്തിട്ട് അയച്ചു തന്നിരിക്കുന്ന 25 കത്തുകൾ. അപ്പോൾ ഞാൻ അങ്ങനെ ഗുരുവിനോട് പിണങ്ങിയിരിക്കുകയല്ലേ, നോക്കണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ തന്നെ ഒന്ന് തോന്നപ്പോൾ അതിൽ നിന്നൊരു വെളുത്ത ചുഞ്ഞൊരു തുണ്ട് പേപ്പർ ഈ അടുത്ത കാലം വരെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പ്രിയമകളെ, എന്തിനാണ് ഈ മൗനം എന്നോട് വേണോ? അതുകൊണ്ട് നീ ഓരോ ദിവസവും ഓരോ കത്തുകളായിട്ട് എനിക്ക് എഴുതുന്നത് എനിക്ക് സഹിക്കാനാവാത്ത സങ്കടം. കാരണം ഒരു ഗുരു ഇത്രമാത്രം ഓരോ കുഞ്ഞുങ്ങളിലും ഇത്രയും കരുതൽ ഒരു ഏത് ഗുരുവിനാണ് ഉണ്ടാവുക? അത്രയും കരുതലുള്ള ഓരോ കുഞ്ഞിനോടും ഗുരു കാണിച്ചിരുന്നു. ഗുരുവിൻ്റെ ആ കരുണ പറയാനറിയില്ല. ഞാൻ ഒപ്പം തന്നെ ഓടിപ്പോയി, കുറേ നേരം കരഞ്ഞു, പിന്നെ പോയി ഒരു കത്തെഴുതി ഞാൻ ഒപ്പം തന്നെ കൊണ്ടുപോയി ഗുരുവിന് പോസ്റ്റ് ചെയ്യുമായിരുന്നു. എന്നോട് ക്ഷമിക്കണം, ആദ്യം മുതൽ അവസാനം വരെ മാപ്പ് ഗുരു എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊന്നും എഴുതിയില്ല, എഴുതിയിട്ട് ഒരു കത്ത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ അതിനേക്കാളൊക്കെ എനിക്ക് ഓർക്കുമ്പോൾ എനിക്ക് സ്കൂൾ സമയത്തുണ്ടായ ചില വിഷമങ്ങൾ സമയത്ത് ഗുരു എന്നെ വിളിച്ച് വീട്ടിലെത്തിയിട്ട് ഗുരു എനിക്ക് വേണ്ടിയിട്ട് സിമോൺ പറഞ്ഞു, മോളെ സിമോണിനെ നീ കേട്ടിട്ടുണ്ടോ? സിമോൺ ഡി ബോയർ അവരുടെ കഥ പറയുന്നു എന്നൊരു പുസ്തകം ഗുരു അതിൻ്റെ ഒരു ഇംഗ്ലീഷ് പുസ്തകം എടുത്ത് വായിച്ച് തന്നിട്ട് അതിന് ട്രാൻസ്ലേറ്റ് ചെയ്യും, നീ എഴുതുമെന്ന് പറഞ്ഞു. ഒരുപാട് ഞാൻ ഗുരുവിൻ്റെ അടുത്തിരുന്ന് എഴുതി. ആ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ ഗുരു എൻ്റെ ആദ്യത്തെ പേജിൽ തന്നെ ഗുരു അതെഴുതി, എൻ്റെ പ്രിയമകൾ സുഗതിക്ക് വേണ്ടി എഴുതി വിവർത്തനം ചെയ്തു ഈ പുസ്തകം, സ്നേഹത്തോടും കൃതജ്ഞതയോടും പറഞ്ഞ്. അങ്ങനെ ഓരോരുത്തരെയും ഗുരു ഗുരുവിൻ എനിക്ക് ഗുരു പറയും. നിത്യഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാഹിത്യമോ വേദാന്തമോ സയൻസോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നുമല്ല എനിക്ക് പറയാനുള്ളത്, കരുണയുള്ള ഒരു ഗുരു, സ്നേഹവാനായ ഗുരു, നമുക്കൊക്കെ നമ്മുടെ സ്വന്തം അച്ഛനേക്കാളും അമ്മയെക്കാളും നമ്മളെ കരുതുന്ന ഒരു ഗുരു, അങ്ങനെ ഒരു ഗുരു നിത്യചൈതന്യതയെക്കുറിച്ചാണ് എനിക്ക് പറയാൻ കഴിയുക. എന്തായാലും ഗുരുവിൻ്റെ ഈ 97-ാമത്തെ ഈ ജന്മദിനം വരുമ്പോൾ എനിക്ക് ഈ ഇത്രയും പ്രേക്ഷകരോട് വന്ന് എൻ്റെ മനസ്സ് തുറന്ന് എനിക്ക് ഇത്രയും ഗുരുവിനെക്കുറിച്ച് ഒരുപാടുണ്ട്, ഇനിയും തീരാത്തത്രയും ഉണ്ട്, പക്ഷേങ്കിൽ എനിക്ക് ഇത്രയെങ്കിലും എനിക്ക് പറയാൻ എനിക്ക് കഴിഞ്ഞതിൽ എനിക്ക് ഈ ഗുരുപദം ടിവിയോടുള്ള സ്നേഹം എത്ര പറഞ്ഞാലും നന്ദി എത്ര രേഖപ്പെടുത്തിയാലും തീരില്ല, അത്രമാത്രം ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഇനിയും നിങ്ങളുടെ മുന്നിൽ എനിക്ക് ഗുരുവിൻ്റെ വിശേഷങ്ങളുമായി വരാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെ ഞാൻ ഗുരുവിനെക്കുറിച്ച് എഴുതിയ ഒരു കവിത ഇവിടെ വായിച്ചുകൊണ്ട് നിർത്താം എന്ന് വിചാരിക്കുന്നു. ഗുരുവിൻ കവിത, കവിതയുടെ പേര് തന്നെ ഗുരു എന്നാണ്. ഗുരു, നിന്റെ നിത്യസ്മൃതി പദങ്ങളിൽ എൻ്റെ യാത്ര ഞാനിപ്പോഴും തുടരുന്നു. നിന്റെ നിത്യസ്മൃതി പദങ്ങളിൽ എൻ്റെ യാത്ര ഞാനിപ്പോഴും തുടരുന്നു. നീ കൊളുത്തിയ ദീപങ്ങൾ എന്നുടെ അന്തരാത്മാവിലിപ്പോഴും ജ്വലിക്കുന്നു. നിന്റെ അക്ഷരചിന്തുകൾക്കുള്ളിലെ മുത്തുകൾ കൊണ്ടു മാല ഞാൻ കോർക്കുന്നു. നിന്റെ വാത്സല്യ മഴയുടെ നനവിലൻ മുന്തിരിത്തോപ്പുകോൾമയിർ കൊള്ളുന്നു. നിന്റെ നിശ്വാസ തന്തുക്കളിപ്പോഴും എൻ്റെ മൂർധാവിലുണർവായി നിറയുന്നു. നിന്റെ നിശ്വാസ തന്തുക്കളിപ്പോഴും എൻ്റെ മൂർധാവിലുണർവായി നിറയുന്നു. നീ തെളിച്ച വഴികളിൽ മാത്രമായി എൻ്റെ പാദങ്ങൾ ചുവഴുറപ്പിച്ചിടുന്നു. നീ തെളിച്ച വഴികളിൽ മാത്രമായി എൻ്റെ പാദങ്ങൾ ചുവടുറപ്പിച്ചിടുന്നു.
നീയല്ലാതൊരു വാക്കെനിക്കില്ലല്ലോ, നീയില്ലാത്തൊരു ലോകവുമില്ലല്ലോ. നിന്റെ ദാനമാണെൻ്റെ ജീവിതം, വിസ്മരിക്കില്ല ഞാനതൊരിക്കലും. നിന്റെ യാജ്ഞം നിറവേറ്റാൻ മാത്രമായി താണ്ടുകയാണി ജീവിതപാതകൾ. എൻ്റെ പ്രാണനെരിഞ്ഞടങ്ങും വരെ നീ എന്ന മായിക ലോകത്തിലാണു ഞാൻ. എൻ്റെ പ്രാണനെരിഞ്ഞടങ്ങും വരെ നീ എന്ന മായിക ലോകത്തിലാണു ഞാൻ. നന്ദി, നമസ്കാരം.